ബഹുമാനപ്പെട്ട സി പി കുമാരസ്വാമി അവർകൾ, കേരള ജമ്മിയത്തുൽ ഉലമയുടെ വർക്കിംഗ് പ്രസിഡന്റ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീഹി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം ബാരിക അലൈഹി വസല്ലം തസ്ലീമ. അഊദു ബില്ലാഹി സ്സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. يا ايها الناس قد جاءتكم معوذات من ربكم وشفاء لما في الصدور وهدى ورحمه للمؤمنين. വേദിയിലുള്ള സഹപ്രവർത്തകന്മാരായ പണ്ഡിതന്മാരെ, ജനപ്രതിനിധികളെ, നേതാക്കന്മാരെ, എന്റെ മുന്നിലുള്ള സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, നാട്ടുകാരെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ 59th മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന് ആരംഭം കുറിക്കാനുള്ള ഒരു ഒരു തുടക്കത്തിന്റെ, അതിന് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഈ ആരംഭ പ്രവർത്തനത്തിൽ ഭാഗമാക്കുവാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു. സർവശക്തനായ റബ്ബ് അതിന് നമുക്ക് തൗഫീഖ് ചെയ്യുന്ന അവനെ ആസ്വദിക്കുകയും അവനോട് ഈ സമ്മേളനം ശരിക്കും അവന്റെ ഗരിമത്തെ തൗഹീദിന്റെയും അവന്റെ ദീൻ ഇസ്ലാമിന്റെയും പ്രബോധനത്തിനും പ്രചരണത്തിനുമായി ഒരു നിമിത്തമായി തീരുവാൻ അവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാ സാഹചര്യങ്ങളും പലതും മുന്നോട്ട് നോക്കുമ്പോൾ നമുക്ക് പലതും ഭയാനകമായി തോന്നാം. കാരണം ഇന്നത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞതുപോലെ ഭയം തോന്നുന്ന പല സംഭവങ്ങളും ഭാരതത്തിൽ നടക്കുന്നത്. പക്ഷെ അതിന്റെ ഇടയിൽ നല്ല സത്യത്തിന്റെ അല്ലെങ്കിൽ സമത്വത്തിന്റെ രചിതരേഖയൊന്നും കാണാൻ സാധിക്കുന്നു. ശല്യത്തിനുപരി നമ്മൾ അള്ളാഹുവിൽ തവക്കലാക്കി മുന്നോട്ട് പോകുക എന്നാണ്. അതാണ് റബ്ബന അലൈക തവക്കലന വഇലൈക അനബന വഇലൈക മുസ്ലിം. റബ്ബെ, നിന്നെ മാത്രം ഞങ്ങൾ ഇതെല്ലാം അർപ്പിച്ചിരിക്കുന്നു, നിന്നിലേക്കാണ് മടക്കം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ ആദ്യമായ ഒരു സുഖോതി കൽപ്പിച്ച് പറഞ്ഞ് അവസാനിപ്പിച്ചാരെ, മനുഷ്യരെ വിളിച്ചുകൊണ്ട് പറയുന്നു, മനുഷ്യരെ, നിങ്ങൾക്ക് നിങ്ങളെ സൃഷ്ടിച്ച് രക്ഷിച്ച് പരിപാലിക്കുന്ന നാഥന്റെ സഹോദരോദ്ദേശം അദ്ദേഹിച്ചിരിക്കുന്നു. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? എന്താണ് നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത്? എന്താണ് നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്? ഇതിനെ പറ്റി നല്ല ഉപദേശം മനുഷ്യരോടാണ് പറയുന്നത്, പ്രത്യേക വിഭാഗത്തോടാണ്. നിങ്ങൾക്ക് ഇത് ആ ഉപദേശം അന്വേഷിക്കുന്നു. മനുഷ്യരെ നിരക്ക് നിങ്ങൾ ഹൃദയത്തിലുള്ള എല്ലാ രോഗങ്ങൾക്കും ശമനം അതിലുണ്ട്. അത് നിങ്ങൾക്ക് വന്നിരിക്കുന്നു. പരസ്പരം ശത്രുത, അസൂയ, അഹങ്കാരം, വിദ്വേഷങ്ങൾ, കാപട്യങ്ങൾ, അവിശ്വാസങ്ങൾ, സംശയങ്ങൾ, ഇങ്ങനെയൊക്കെ എന്തെല്ലാം ഹൃദയത്തിൽ മനുഷ്യന് മനസ്സിലുണ്ടാകുന്ന മനുഷ്യ സമൂഹത്തിന്റെ ഐക്യത്തിനും കെട്ടിടത്തിനും സമാധാനത്തിനും ഭാവി ഭദ്രതയ്ക്കും യോജിക്കാത്തതുണ്ടോ, ആ രോഗങ്ങൾക്കൊക്കെ ശമനം അതിതാ വന്നിരിക്കുന്നു. മാത്രമല്ല, ഹുദൻ മനുഷ്യന് വഴി കാണിക്കുന്ന മാർഗദർശനം ഇതായിരിക്കുന്നു. ഇതെല്ലാം ഉൾക്കൊണ്ടാൽ അതിൽ വിശ്വസിക്കുന്നവർക്ക് വലിയ കാരുണ്യവും റഹ്മത്തുല്ലിൽ വിശ്വാസികൾക്ക് വലിയ കാരുണ്യവുമാണ്. ഇതാണ് ഈ പറഞ്ഞത് പരിശുദ്ധ ഖുർആനെ പറ്റിയാണ്. ആ ഖുർആന്റെ സദുപദേശം നിങ്ങൾക്ക് വന്നെത്തി, നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന എന്തെല്ലാം വികലമായ ഏതെല്ലാം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അവിശ്വാസങ്ങളും സംശയങ്ങളും എല്ലാം അകറ്റുന്ന, ആ രോഗങ്ങൾക്കെല്ലാം സുഖം നൽകുന്ന ആ സമാധാനം, ആ ശിഫ വന്നിരിക്കുന്നു. വഴി കാണിച്ചു തരുന്നു, എല്ലാ രംഗത്തും വഴി കാണിച്ചു തരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ മനുഷ്യരെ നമുക്ക് ഒന്നായി കാണാൻ സാധിക്കും. കാരണം ആദ്യമായി പറയുന്നത് ലോകത്തിന്റെ രക്ഷാവിനെ ആരാധിക്കണം എന്നാണ്. മുസ്ലിങ്ങളുടെ രക്ഷാവിനെയെന്നോ ഇന്ത്യക്കാരുടെയോ പാകിസ്ഥാൻകാരുടെ രക്ഷാവിനെ എന്നല്ല, എല്ലാ ചരാചരങ്ങളെയും മനുഷ്യരും മറ്റെല്ലാ അവനെയാണ് ആരാധിക്കുന്നത്. അപ്പൊ അതാണ് ഒന്നാമത്തെ നമ്മുടെ പ്രബോധനം. അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നു, ആ സത്യത്തിലേക്ക് വിളിക്കുന്നു. അതാണ് പിന്നീട് മറ്റു കാണുന്ന അതിന് വിദ്യാഭ്യാസകരമായ കാര്യം എല്ലാത്തിനും ശമനം നൽകുന്നു. ഈ ഖുർആൻ ഉൾക്കൊണ്ടാൽ നിങ്ങൾ നോക്കാനും ഇപ്പോൾ നമുക്ക് ഏറ്റവും ഉള്ളത് ഒരു ചെറിയൊരു കാര്യം, അത് വികരമായി കാര്യം ചെയ്താൽ എത്രമാത്രം ഭീകരമായി തീരും. ഒരു ചെറിയ പെൺകുട്ടി സഹപാഠികളിൽ നിന്ന് സത്യത്തിന്റെ സന്ദേശം ഉൾക്കൊണ്ട് ആ പെൺകുട്ടി സത്യത്തിലേക്ക് വന്നു. ആ പെൺകുട്ടി, അവൾക്ക് അതിന്റെ സ്വാതന്ത്ര്യം പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ്. അത് അതിന് നൽകേണ്ടത് ഗവൺമെന്റാണ്, സംരക്ഷണം നൽകേണ്ടത് നിയമപാലകന്മാരാണ്, അതിന് ഉത്തരവിടേണ്ടത് ശരിക്കും കോടതികളാണ്. പക്ഷെ അവിടുന്ന് വന്നാൽ
പിന്നെ അതിൽ നിന്ന് വികലമായി വന്ന സാധാരണ നൽകുന്ന സാധാരണ സംഭവിക്കുന്ന ഒരു സംഭവം ആ സംഭവം ഇന്ന് ലോകം മുഴുവൻ വിട്ടുനോക്കുന്ന സംഭവമായി മാറി. പലതും കഴിഞ്ഞ് ഏതായാലും അവസാനം നമ്മുടെ പരമോന്നത നീതിമുഖത്തിൽ നിന്ന് ആ പെൺകുട്ടിക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്നു. അവരുടെ വിശ്വാസം നടത്തുവാൻ അവൾ പഠനം തുടരുവാൻ അങ്ങനെയുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചത് നമ്മൾ ചില്ലറ കാര്യമായി കണക്കാക്കേണ്ടതല്ല. കാരണം ഇത്രയും വിശാലമായ ഒരു ജനാധിപത്യ ബോധക രാഷ്ട്രത്തില് ന്യൂനപക്ഷത്തില് ഒരു പെൺകുട്ടിയുടെ വിശ്വാസത്തിന് അതിന് സ്വാതന്ത്ര്യം കിട്ടിയല്ലോ. പക്ഷെ ഇപ്പോഴും ആ കുട്ടി അവസാനമായി പറഞ്ഞത് സ്വാതന്ത്ര്യം കിട്ടി ശരി തന്നെയാണ്, പരിപൂർണമായിട്ടില്ല. എനിക്ക് എന്റെ ഇഷ്ടപ്പെട്ടവരെ സംസാരിക്കുവാൻ ഇഷ്ടപ്പെട്ടവരെ സമീപിക്കുവാൻ അതിനിപ്പോഴും ആയിട്ടില്ല, ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ ആ പെൺകുട്ടികളുടെ വേണ്ടി പ്രാർത്ഥന എല്ലാവരും ഉണ്ടായിട്ടുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിട്ടുണ്ട്. കാരണം അത് ഒരു വ്യക്തിയുടേതല്ല, എല്ലാവരുടെയും സ്വാതന്ത്ര്യത്തിന്റെ കാര്യമാണ്, എല്ലാവരുടെയുമാണ്. അപ്പൊ അതിനു വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായി. എന്നിരുന്നാലും ഒരു സ്ത്രീയുടെ വിശ്വാസത്തിന്റെ ദാർഢ്യം നിങ്ങൾ നോക്കായിരുന്നു. പരിശുദ്ധ ഖുർആനില് ഇവിടെ ഇസ്ലാമിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് ഈ ദൗജിഹാദ് ലൗജിഹാദ് എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനൊന്നുമില്ല. കാരണം ഒരു പെൺകുട്ടി മുസ്ലിങ്ങളെ അഭയം തേടി വരികയാണെങ്കിൽ നല്ലോണം പരീക്ഷിച്ചവരെ സ്വീകരിക്കാവൂ എന്നാണ് ഖുർആൻ പറയുന്നത്. ഖുർആനിൽ മുന്തഹന പരീക്ഷിക്കപ്പെടേണ്ട വനിത എന്നൊരു സൂക്തമുണ്ട്, 114 സൂക്തം. ഒരു സൂക്തം, ഒരു പെൺകുട്ടി വന്നാൽ ആ പെൺകുട്ടി കടന്നു പോയെന്ന് എന്തിനാണ്? സമ്പത്തിന് വേണ്ടിയാണോ? അതല്ല കാമുകന് വേണ്ടിയാണോ? അതല്ല ഭൗതികപര നേട്ടത്തിന് വേണ്ടിയാണോ? എങ്കിൽ അത് നമുക്ക് മുസ്ലിങ്ങൾ സ്വീകരിക്കേണ്ടതില്ല. നേരെ മറിച്ച് അവിടെ വിശ്വാസത്തിന് വേണ്ടിയാണെങ്കിൽ, ഏകദൈവ വിശ്വാസത്തിന് വേണ്ടിയാണ്, സത്യത്തിന്റെ സന്ദേശത്തിന് വേണ്ടിയാണ് എങ്കിലേ അവൾക്ക് സന്ദേശപ്പെടുത്തേണ്ടതുള്ളൂ. മുസ്ലിങ്ങളുടെ ഒരു പെൺകുട്ടി അങ്ങോട്ട് പോവുകയാണെങ്കിലോ? ഖുർആൻ വ്യക്തമായി പറഞ്ഞു, നിങ്ങളുടെ മക്കളോ പെങ്ങളോ മറ്റോ ആരോ ആരാണ് ശരി, വിശ്വാസത്തിലേക്കാ പോണെങ്കിൽ പിടിച്ചു വെക്കണ്ട, പോട്ടെ പാടില്ല. അവർക്കും അതിന് സ്വാതന്ത്ര്യമുണ്ട്. ഇത്ര സ്വാതന്ത്ര്യം നൽകുന്ന വേദഗ്രന്ഥം വേറെ ഏതാണുള്ളത്? അപ്പൊ അതുകൊണ്ട് ഇതാണ് അതിനുള്ള മാർഗദർശനം തന്നിരിക്കുന്നു. ഇതെല്ലാം മറ്റുള്ള വെച്ചുകെട്ടുണ്ടാക്കുകയാണ്. ഇത് ഉൾക്കൊണ്ടുകൊണ്ട് നാം ജീവിച്ചാൽ എല്ലാവർക്കും നാം സുഖമായി ജീവിക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ശരിയായ നിലയ്ക്ക് മറ്റൊരു കൂടി നമുക്കാരും ഇതിനിടയിൽ സംഭവം പറയട്ടെ. ഒരു വിദേശ രാഷ്ട്രത്തിൽ വെച്ച് ഒരു സഹോദരനെ, മുസ്ലിം സഹോദരനെ ഒരാൾ വധിച്ചു. പക്ഷെ വധിച്ച് അതിനെന്താണ് പരിഹാരം? വധിച്ചവനെ വധിക്കുക എന്നുള്ളതാണ് ജീവന്റെ നിലനിൽപ്പിനുള്ളത്. അത് ആ അവിടുത്തെ കോടതി നിർവഹിച്ചു. എന്നിരുന്നാലും അബദ്ധത്തിൽ വന്നുപോയത് എന്നാലും മാപ്പില്ലേ, ആരാണ് മാപ്പ് കൊടുക്കേണ്ടത്? ആ മാപ്പ് കൊടുക്കേണ്ടത് അതാണ് ഖുർആൻ പറഞ്ഞത്, അവസാനം മാപ്പ് കൊടുക്കേണ്ടത്. ആ വധിക്കപ്പെട്ടവന്റെ ആരാണ് രക്ഷാധികാരി? അവർക്ക് മാപ്പ് കൊടുക്കാൻ അധികാരമുണ്ട്. പക്ഷെ അതിന് വല്ല നഷ്ടപരിഹാരം നിന്ന് വാങ്ങണമെങ്കിൽ അതവർക്ക് ചെയ്യാം. പക്ഷെ അതിനും കഴിയാത്ത ഒരു അമുസ്ലിം സഹോദരി നമ്മുടെ ഈ നാട്ടില് മുസ്ലിംകളുടെ നേതാവിന്റെ നേതാക്കളുടെ അടുത്ത് വന്ന് ഇതാ ഇങ്ങനെ സംഭവമുണ്ട്, എന്റെ ഭർത്താവിനെ രക്ഷിക്കണമെന്ന് ആ സഹോദരി പറയുകയാണ്. 35 ലക്ഷത്തോളം രൂപ നഷ്ടപരിഹാരം കൊടുത്താൽ അതിന് മോക്ഷം നൽകാമെന്നാണ് പറയുന്നത്. ഒരു മുസ്ലിം സഹോദരിയല്ല, പക്ഷെ ആ വിശാല മനസ്കത അതുണ്ടായി. അതിന് രണ്ട് കാര്യം, ഖുർആന്റെ പരിഹാര മാർഗമാണ്. കാരണം ആർക്കാണ് ഒരേ ജീവനെ രക്ഷിക്കാനുള്ള മാർഗം? അത് ആരാ നഷ്ടം? ആർക്ക് ഏതിയോ നഷ്ടപ്പെട്ട അവരുടെ ബന്ധുക്കൾ? നേരെ മറിച്ച് നമ്മളിപ്പോഴും കടന്നു വയലുന്ന ഒരു സ്വസ്ഥമുണ്ട്. നമ്മുടെ ഇന്ത്യക്കാരായ രണ്ട് പൗരന്മാരെ കടയിൽ വെച്ച് വിദേശികൾ വെടിവെച്ച് വന്നപ്പോൾ ഇന്നും അതിന് നഷ്ടപരിഹാരം വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താണ് ചെയ്യേണ്ടതെന്ന് കഴിയുന്നില്ല. ഒരു രാഷ്ട്രമാണെങ്കിൽ രാഷ്ട്രപതിയാണ് കൊടുക്കുന്നത്, അത് പറയണ്ടേ? അതും പറയുന്നില്ല. ഇന്നും ഇരുട്ടിൽ തപ്പുന്നു, മാർഗദർശനമില്ലാത്ത കൊണ്ടാണ്. അവിടെയും കുറേ മാർഗദർശനം. അത് മാത്രമല്ല, ഇതൊക്കെ ജീവൻ കൊടുക്കുന്നത് രക്ഷിക്കുന്നത് അംശത്തിനാണല്ലോ. അതെ അതെ, ഒരാളെ കൊന്നാൽ എല്ലാ മനുഷ്യരും കൊന്നവനെ പോലെയാണ്. ഒരാൾക്ക് ജീവൻ രക്ഷിച്ചു കൊടുത്താലോ എല്ലാവരും രക്ഷിച്ചു കൊടുക്കുന്ന സന്ദേശം. അവിടെ മുസ്ലിം മുസ്ലിം എന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമികമായ സാമ്പത്തിക നേട്ടം ഉണ്ടായപ്പോൾ അത് മുസ്ലിങ്ങളെ സഹായിക്കേണ്ടതുണ്ടോ? അത് നമുക്ക് ഒരേ സക്കാത്തായിട്ടോ മറ്റു വനിമത്ത് സ്വത്തൊക്കെയായിട്ടോ എല്ലാവരുടെയും രക്ഷിതമായ ഖുർആൻ നബിനെ തിരുത്തുന്നു. ലൈസാലേക്കും ദാഹും, അവർക്ക് മാർഗദർശനം ഹിദായത്ത് കൊടുക്കുന്നത് എന്റെ കടമയല്ല. അള്ളാഹു ഉദ്ദേശിക്കുന്ന അവൻ മാർഗദർശനം നൽകും. ഹിദായത്ത് കൊടുക്കാൻ അള്ളാഹുവാണ്. അത് നിങ്ങൾക്ക് നോക്കേണ്ടതില്ല, മനുഷ്യനാണ് അല്ലെങ്കിൽ ജീവിയാണ് അവർക്ക് സഹായിക്കുക എന്നുള്ളതാണ്. അതാണ് ഇസ്ലാമിന്റെ വിശാലമായ ആ നിലക്കുള്ള ഒരു കാരുണ്യം അത് നമുക്ക് ഉണ്ടാകുന്ന വിശ്വാസികൾക്ക് ആകമാണ്.
ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇങ്ങനെയുള്ള സന്ദേശത്തിന് അതെങ്ങനെയാണ് ഈ ലോകത്തെത്തിക്കേണ്ടത്? സമാധാനത്തിന്റെ മാർഗത്തിലൂടെ, ശാന്തിയുടെ മാർഗത്തിലൂടെ, അക്രമത്തിലൂടെയല്ല, ശരിയായ പ്രബോധനത്തിലൂടെ. വരാനിരിക്കുന്ന ഈ മാസം അവസാനത്തിലുള്ള 4 ദിവസങ്ങളിലിരിക്കുന്ന സമ്മേളനത്തിൽ എല്ലാ ജനവിഭാഗത്തിനും ജാതി മത വ്യത്യാസമില്ലാതെ, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പങ്കെടുത്ത് എന്താണ് ഈ ഖുർആന്റെ സന്ദേശം, എന്താണ് ഈ വിശ്വാസ സന്ദേശം എന്ന് മനസ്സിലാക്കുവാൻ അവസരമുണ്ടാകും. ആ സ്വാതന്ത്ര്യം അവിടെ നിലനിർത്തുകയും ഇതോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവാൻ, അതിനാണ് ജനാധിപത്യവും മറ്റെല്ലാ സംവിധാനങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അതിൽ നിന്ന് തിരിച്ചുപോയാൽ തിരിച്ചു കിട്ടാത്ത വിധത്തിൽ ഭീകരതയിലേക്കാണ് പോവുക. അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതിനെല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. പ്രാർത്ഥന റബ്ബന അലൈക തവക്കൽന വൈലൈക അനബന വൈലൈക അൽബസർ റബ്ബന ലാ തജഅൽന ഫിത്നത ലില്ലദീന കഫറു വഗ്ഫർ ലനാ റബ്ബന ഇന്നക അന്തൽ അസീസുൽ ഹകീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം വസലാമുൻ അൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.